നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉന്നക്കായ. ആദ്യം നേന്ത്രപ്പഴം പുഴുങ്ങണം. അതിന് ഒരു ഇഡലിപ്പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളക്കുമ്പോൾ അതിലേക്ക് നേന്ത്രപ്പഴം ഇടാം. ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി ഇത് പുഴുങ്ങിയെടുക്കാം. പഴം വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഏകദേശം ഒരു 8-10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് അത് പോവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് കൈ കൊണ്ട് നന്നായി ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നാര് കളയണം. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. ഉടക്കുമ്പോൾ അതിൻ്റെ അകത്തെ കറുത്ത കുരു എടുത്ത് മാറ്റുക. അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ ഉടക്കണം, എന്നാലേ ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അധികം പഴുത്ത പഴം എടുക്കാൻ പാടില്ല, ആവശ്യത്തിന് പഴുത്ത പഴം എടുക്കുക. പുഴുങ്ങിയ നേന്ത്രപ്പഴം പുറത്തെ നാരും ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് കൈ കൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു മാവ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ഫില്ലിങ്ങിന് വേണ്ടി ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. അര സ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നെയ്യിൽ വറുത്ത് ചേർക്കാം. ഇനി കൈക്ക് കുറച്ച് എണ്ണ പുരട്ടി ഈ ഉടച്ചു വെച്ച നേന്ത്രപ്പഴത്തിൽ നിന്ന് കുറച്ച് ഒരു ഉരുളയേറെ വലിപ്പത്തിനെടുത്ത് കൈ കൊണ്ട് ചെറുതായി ഉരുട്ടി അതിൻ്റെ നടുക്ക് കുഴി ഉണ്ടാക്കുക. അതിലേക്ക് നേരത്തെ ഫില്ലിങ്ങിന് ഉണ്ടാക്കി വെച്ച തേങ്ങയും പഞ്ചസാരയും മിക്സ് ഒരു സ്പൂൺ കൊണ്ട് ഇടുക. ഇനി ഇത് ക്ലോസ് ചെയ്ത് ഉരുട്ടി കയ്യിൽ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. ഉന്നക്കായയുടെ ഷേപ്പിന് എടുക്കാം. ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിന് ഉണ്ടാക്കണം. വീണ്ടും എല്ലാം അതുപോലെ ചെയ്യാം. ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലിടുമ്പോൾ ശ്രദ്ധിച്ചിടണം, ഒറ്റ ഉടനെ തിരിച്ചിടാതെ എണ്ണയുണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് മേലോട്ട് വെക്കാം. ഒരു സൈഡാകുമ്പോൾ മെല്ലെ ശ്രദ്ധിച്ച് തിരിച്ചിടാം. ശ്രദ്ധിച്ച് ചെയ്യണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സ്പീഡാക്കിയാൽ ആവൂല. മെല്ലെ മെല്ലെ ഓരോ സൈഡ് മാറ്റി മാറ്റി തിരിച്ചിടുക. ഇതധികം പോകാനൊന്നും ഇല്ല, ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് കളറ് മാറി തുടങ്ങുമ്പോൾ കുരി മാറ്റാം. എല്ലാ സൈഡും ബ്രൗൺ ആകുമ്പോൾ മെല്ലെ എണ്ണയിൽ നിന്നും കുരി മാറ്റാം. എല്ലാം ഇതുപോലെ ചെയ്യാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉന്നക്കായ റെഡിയാണ്. താങ്ക് യു.